ബാലനായ യേശു തന്റെ പിതാവിന്റെ പണിശാലയിലേക്ക് വന്നു. പണിയെടുക്കുന്ന പിതാവിനെ കണ്ട് അടുത്തുകിടന്ന ഒരു ഉരുപ്പിടിയെടുത്ത് അവനും പണി തുടങ്ങി അവനെ കൊണ്ടാവും വിധം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അപ്പനെ പോലെ അതിൽ നിന്നും രൂപമൊന്നും ഉണ്ടാക്കാൻ യേശുവിന് കഴിഞ്ഞില്ല. സങ്കടത്തോടെ നിന്ന ആ മകനെ അടുത്തു വിളിച്ച് ആ വത്സല പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഈ മരം കൊടും തണുപ്പും ചൂടും അതിജീവിച്ച് വളർന്നു വന്നതാണ്. കൂടാതെ വെള്ളത്തിൽ വീണും അതിലെ ഓളങ്ങളിൽ തട്ടിമുട്ടിയും മുറിവേറ്റതുമാണ്. അതിനെ സ്നേഹത്തോടും കരുതലോടും കൂടി നീ തലോടിയാൽ അതിന് രൂപഭംഗി താനേ കൈവരും. സാങ്കല്പികമായ ഈ കഥ അത്ര സ്വീകാര്യമല്ലെങ്കിലും മനുഷ്യന്റെ മനസ്സറിയുന്നവൻ മാത്രമല്ല മരങ്ങളുടെ മനസ്സറിയുന്നവൻ കൂടിയാണ് യൗസേ പിതാവ് എന്ന ചിന്ത ഈ ചെറുകഥ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഈ യൗസേ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ ഇതിലും നല്ല ചിന്ത വേറെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മരം കൊത്തി മിനുക്കി കസേരയും മേശയും പണിതിരുന്ന ഒരു തച്ചനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി തിരുസഭ വണങ്ങുന്നത് അദ്ദേഹം ഒരു തൊഴിലാളി ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് തൻ്റെ തൊഴിലിനോട് അദ്ദേഹം പുലർത്തിയ വേറിട്ട സമീപനം കൊണ്ടുകൂടിയാണ്. യൗസേ പിതാവ് എന്ന തച്ചൻ്റെ അഴകും ആഴവും തൊഴിലിനെ ദൈവികമായി കാണാനുള്ള കണ്ണും തൊഴിലിടത്തെ ദേവാലയമായി കാണാനുള്ള മനസ്സിൻ്റെ നിർമ്മലതയുമാണ്. നമ്മുടെ തൊഴിൽ മേഖലകളിലും ദൈവികതയുടെ സ്ഥിരചലനങ്ങൾ ഉണ്ടാവട്ടെ. തൊഴിലിടങ്ങളെയും ജോലി സ്ഥാപനങ്ങളെയും ദേവാലയം പോലെ സമീപിക്കാൻ ആ തച്ചനോളം നമ്മുടെ മനസ്സും ഹൃദയവും വളരട്ടെ. ജീവിതം അനിശ്ചിതത്വത്തിലായപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളുടെ ആധിക്യത്താൽ ജീവിതം അവസാനിപ്പിക്കാൻ കാരണങ്ങളേറെ ഉണ്ടായപ്പോഴും ഒരുപാട് ജീവിതങ്ങൾ തന്നിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിപ്പുണ്ട് എന്ന തിരിച്ചറിവിൽ കുടുംബത്തിനും കൂടപ്പിറപ്പുകൾക്കുമായി തൊഴിലിടങ്ങളിൽ തോൽക്കാൻ മനസ്സിലാതെ പോരാടുന്ന ഇന്നിൻ്റെ യൗസേപ്പമാർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്.